വളരെ അഭിമാനത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ടു വീലർ ഫാക്ടറി ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓല സിഇഒ ഭവീഷ് അഗർവാൾ തുടങ്ങിയത്. ഒരു വർഷം 1 കോടി വാഹനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഓരോ 2 സെക്കൻഡിലും പുതിയൊരു സ്കൂട്ടർ. തീർന്നില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ഓലയുടെ ഫാക്ടറി. പറഞ്ഞു വന്നത് 15 ഓഗസ്റ്റ് 2021 ഇലക്ട്രിക് വാഹന വിപണിയിൽ പുതിയൊരു വിപ്ലവം ആരംഭിച്ചിരിക്കുകയാണ്. അതേ കാത്തിരിപ്പിനൊടുവിൽ ഓല S1 ഓല S1 Pro അവതരിപ്പിച്ചിരിക്കുന്നു. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹനത്തിൻ്റെ പെർഫോമൻസിലേക്ക് ഡയറക്റ്റായി കടക്കുകയാണ്. 2 വേരിയൻറ്റുകളിൽ വരുന്ന വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റ് S1 Pro ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. 0-ൽ നിന്ന് 40 km/h വേഗത കൈവരിക്കാൻ വെറും 3 സെക്കൻഡ്, 0-ൽ നിന്ന് 60 km/h വേഗത കൈവരിക്കാൻ 5 സെക്കൻഡ്. സെഗ്മെൻറ്റിലുള്ള പെട്രോൾ സ്കൂട്ടറുകൾ 9, 10 അതിൽ കൂടുതലും സമയം എടുക്കുമ്പോഴാണ് സ്പോർട്സ് ബൈക്കുകളെ ഓർമ്മിപ്പിക്കുന്ന ഈ ആക്സിലറേഷൻ. തീർന്നില്ല, ടോപ്പ് സ്പീഡ് 115 km/h. ഇക്കാര്യത്തിൽ മത്സരിക്കാൻ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒറ്റ ചാർജിങ്ങിൽ 181 km റേഞ്ച്. ഈ വാഹനത്തോടെ ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളും വിപണിയിൽ നിന്നുമായും. പെട്രോൾ സ്കൂട്ടറുകൾ പതിയെ വിസ്മൃതിയിലാഴും. 3 റൈഡിംഗ് മോഡുകളാണുള്ളത്: നോർമൽ, സ്പോർട്, ഹൈപ്പർ. ഹൈപ്പർ മോഡിൽ ഹൈപ്പർ ആക്റ്റീവ് ആവും ഓല S1. ഉള്ളിലുള്ളത് കാറ്റഗറിയിലെ ഏറ്റവും പവർഫുൾ 8.5 kW മോട്ടോർ, 3.9 kW കപ്പാസിറ്റിയുള്ള ബാറ്ററി. ബാക്കിയുള്ള വാഹനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ. വീട്ടിൽ തന്നെ 6 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുക്കിനും മൂലയിലും വരെ ആരംഭിക്കാനൊരുങ്ങുന്ന ഓല ഹൈപ്പർ ചാർജ് ഫെസിലിറ്റിയിൽ 18 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാം. വാഹനത്തിന് റിവേഴ്സ് മോഡുണ്ട്. വാഹനം കാലുകൊണ്ടുന്തി ബാക്കിലേക്ക് കൊണ്ടുപോകണ്ട. സ്ലോപ്പിൽ സഹായകമാകാൻ ഹിൽ ഹോൾ അസിസ്റ്റുമുണ്ട്. കയറ്റത്തിൽ ബ്രേക്കിലുള്ള അഭ്യാസം വേണ്ട. വാഹനം വളരെയധികം സ്റ്റേബിളാണ്. മുൻപിലും പുറകിലും ഡിസ്ക് ബ്രേക്കുകളാണ്. മോണോഷോക്ക് അബ്സോർബറാണ്. വീതിയുള്ള ടയറുകളാണ്. റൈഡിംഗ് ക്വാളിറ്റി ലോകോത്തരം എന്നർത്ഥം. മറ്റൊരു ഫീച്ചർ ക്രൂയിസ് കൺട്രോൾ ആണ്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന വേഗതയിൽ ത്രോട്ടിൽ കൊടുക്കാതെ തന്നെ വാഹനം പോയിക്കൊണ്ടേയിരിക്കും. ഇതുവരെ ഒരു സ്കൂട്ടറിനും ലഭിച്ചിട്ടില്ലാത്തത്ര മികച്ച 7-ഇഞ്ച് ഡിസ്പ്ലേ ആണ് വാഹനത്തിന് എന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഉള്ളിലൊരു വെഹിക്കിൾ കമ്പ്യൂട്ടർ തന്നെയുണ്ട്. 3 GB റാം, ഒക്ടാകോർ പ്രോസസ്സർ, 4G, വൈഫൈ, ബ്ലൂടൂത്ത് എന്നിങ്ങനെ പോകുന്നു സ്പെസിഫിക്കേഷൻസ്. വാഹനത്തിന് കീ ഇല്ല. ഡിസ്പ്ലേയിലോ ആപ്പ് ഉപയോഗിച്ചോ അൺലോക്ക് ചെയ്യാം. ഓണർ അടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുന്നതും ദൂരേക്ക് മാറുമ്പോൾ ലോക്ക് ആവുന്നതുമായ ഫീച്ചറുമുണ്ട്. നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻസിനും പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാ വാഹനങ്ങളിലും സ്പീഡ്, കിലോമീറ്റർ, ഫ്യൂവൽ ഒക്കെ കാണിക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ബോൾട്ട് സെറ്റപ്പിൽ വേഗത, RPM എന്നിവയൊക്കെയാണ് ഡിസ്പ്ലേയിൽ വരിക, അതും കിഡിലൻ ഗ്രാഫിക്സോടെ. കെയർ ഓപ്ഷനിൽ നിങ്ങൾ ഇലക്ട്രിക് വാഹന ഉപയോഗം വഴി എത്ര കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുന്നു എന്നതുവരെ കാണിക്കും. വിൻറ്റേജ് മോഡിൽ പഴയകാല രീതികളിലേക്ക് മാറും. വണ്ടർ ഓപ്ഷനിൽ ഒരു സയൻസ് ഫിക്ഷൻ ഉപകരണം ഉപയോഗിക്കുന്ന പ്രതീതി നൽകും. വാഹനത്തിൻ്റെ സൗണ്ടും ആർട്ടിഫിഷ്യലായി നൽകാം. ഡാഷ്ബോർഡിൽ പ്ലേലിസ്റ്റ്, ആക്സിലറേഷൻ, വെതർ, നാവിഗേഷൻ എന്നിങ്ങനെ ഏത് വിഡ്ജറ്റും കൊണ്ടുവരാം. വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലുകൾ ഉണ്ടാക്കാം. അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സ് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാം. ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം. ബാറ്ററി, ഹെൽത്ത് അലേർട്ട്സ് എന്നിവ ലഭിക്കുകയും ചെയ്യും. ഇനി സർവീസ് ചെയ്യണമെങ്കിലോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സർവീസ് ബുക്ക് ചെയ്യാം. വാഹനം വീട്ടിലെത്തി സർവീസ് ചെയ്ത് നൽകും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. തീർന്നില്ല, വോയിസ് റെക്കഗ്നേഷൻ ഉപയോഗിച്ചും വാഹനത്തെ കൺട്രോൾ ചെയ്യാം. വാഹനത്തിൽ സ്പീക്കർ സിസ്റ്റം ഉണ്ട്. കോൾസ് എടുക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ബൂട്ട് സ്പേസിൽ 2 ഹെൽമെറ്റ് സൂക്ഷിക്കാം. ഇങ്ങനെ നോക്കിയാൽ എല്ലാ കാര്യത്തിലും മറ്റ് സ്കൂട്ടറുകളേക്കാൾ 10 അടി മുൻപിലാണ് ഈ വാഹനം. ആൻറ്റി തെഫ്റ്റ് അലാം പോലെ ഫീച്ചേഴ്സിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഇനിയുമുണ്ട്. തികച്ചും ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്കൂട്ടറാണ് ഓല S1 Pro. ഓല S1 Proയെ കൂടാതെ വരുന്ന വേരിയൻറ്റ് ഓല S1 ആണ്. ടോപ്പ് സ്പീഡ് 90 km/h, 0-ൽ നിന്ന് 40 km/h വേഗത കൈവരിക്കാൻ 3.6 സെക്കൻഡ്, 121 km ആണ് മാക്സിമം റേഞ്ച്, 8.5 kW പീക്ക് പവർ. 2 മോഡുകളാണുള്ളത്: നോർമൽ ആൻഡ് സ്പോർട്സ് മോഡ്. ഫീച്ചറുകളെല്ലാം ഓല S1 Proയോട് സമാനം. S1 Proയുടെ സ്പെക്ക് കണ്ടപ്പോൾ പിന്നെ 2 വേരിയൻറ്റിനെ അത്ര ഞങ്ങൾ കൺസിഡർ ചെയ്തില്ല എന്ന് വേണം പറയാൻ. ഇനി വില. ഓല S1 എക്സ്ഷോറൂം വില 99,999 രൂപ. ഓല S1 Proയുടെ എക്സ്ഷോറൂം വില 129,999 രൂപ. 2,999 രൂപയിൽ തുടങ്ങുന്ന EMIയിലും വാഹനം ലഭിക്കും. സബ്സിഡിയുള്ള സംസ്ഥാനങ്ങളിൽ വില അതിനനുസരിച്ച് കുറയും. ഉദാഹരണത്തിന് ഗുജറാത്തിൽ 20,000 രൂപ വിലക്കുറവുണ്ട്. September 8 മുതൽ വാഹനം പർച്ചേസ് ചെയ്യാം. ഒക്ടോബറിൽ വാഹനം കൊടുത്തു തുടങ്ങും. അപ്പോൾ എങ്ങനെയുണ്ട് ഓല S1 ഓല S1 Proയുടെയും വിശേഷങ്ങൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വാഹനം എത്രമാത്രം ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് എടുക്കാൻ മാത്രം ഈ വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇനിയും വാഹനത്തിൻ്റെ എന്തെങ്കിലും പോരായ്മ നിങ്ങളുടെ കണ്ണുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ബാക്കി വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പലർക്കും അത് സഹായകരമാകും. 2025 ഇന്ത്യയിൽ വിൽക്കുന്ന വാഹനങ്ങൾ മുഴുവൻ ഇലക്ട്രിക് ആവാൻ പ്രയത്നിക്കാമെന്ന് ഇൻഡസ്ട്രിയോടും കൺസ്യൂമേഴ്സിനോടും പറഞ്ഞുകൊണ്ടാണ് ഓലയുടെ ലോഞ്ചിങ് സെറമണി അവസാനിച്ചത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളും നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി വീണ്ടും എത്താം. അതുവരെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.